വിജയമുറപ്പിക്കാൻ ഉക്രൈനിൽ റഷ്യയുടെ ആധിപത്യം ഉറപ്പിക്കാൻ പുടിൻ അശ്രാന്ത പരിശ്രമം കടുപ്പിച്ചിരിക്കുകയാണ് തട്ടകത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത പല അടവുകളും ആളുകളെയും പുടിൻ ഇറക്കുകയാണ് പുടിൻ്റെ പവർ പാക്കായി ഇപ്പോൾ വലിയ ഖ്യാതി നേടുന്ന ഒരാളുണ്ട് പുടിന് കരുത്തായി പ്രിഗോജനുണ്ട് ക്രൂരതയുടെ നേർരൂപം യഗ്ജനി പ്രിഗോജിൻ ഇതാണ് എഫ്ജനി പ്രികോജിൻ പുടിന്റെ വലം കൈ വേണമെങ്കിൽ എല്ലാം എല്ലാം എന്ന് തന്നെ വിശേഷിപ്പിക്കാം മറ്റൊന്ന് ഈ പ്രിഗോജിൻ പുടിന്റെ ഷെഫ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നിലവിൽ പ്രിഗോജിന്റെ മേൽനോട്ടത്തിൽ വാഗ്നർ സൈന്യം അൻപതിനായിരം പോരാളികളെയാണ് ഉക്രൈൻ പിടിച്ചെടുക്കാനായി അണിനിരത്തിയത് രണ്ടായിരത്തി പതിനാലിലാണ് വാഗ്നർ ഗ്രൂപ്പ് എന്ന സൈന്യത്തിന് ഈ പ്രികോജിൻ രൂപം നൽകുന്നത് പിന്നീട് ഉക്രൈനെ വരതിയിലാക്കാനുള്ള റഷ്യൻ ശ്രമങ്ങൾക്ക് ഇദ്ദേഹം പൂർണ്ണ പിന്തുണ നൽകി രംഗത്ത് വരികയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഉക്രൈൻ അധിനിവേശം ആരംഭിക്കുന്നതിന് മുൻപ് തങ്ങളുടെ ക്രൂര നടപടികൾ കൊണ്ട് കുപ്രസിദ്ധി നേടിയ ഒരു ഗ്രൂപ്പായിരുന്നു ഈ പ്രിഗോജിന്റെ വാഗ്നർ ഗ്രൂപ്പ് കൂട്ട കൊലപാതകങ്ങൾ ക്രൂരമായ അതിക്രമങ്ങൾ ബലാത്സംഗങ്ങൾ എന്നിവ നടത്തിയ സംഘമായിരുന്നു ഈ വാഗ്നർ ഗ്രൂപ്പ് പുടിന്റെ സംഘത്തിലെ ഏറ്റവും ക്രൂരനായ കുറ്റവാളിയാണ് പ്രിഗോജിൻ എന്നാണ് പൊതുവായിട്ടുള്ളൊരു പറച്ചിൽ റഷ്യയിലെ പ്രഗോജിന്റെ ഈ പ്രശസ്തിയെ അതീവ ജാഗ്രതയോടെയും ഗൗരവത്തോടെയുമാണ് പാശ്ചാത്യ ലോകം കാണുന്നത് അതുകൊണ്ട് തന്നെ അതിനെ തുടർന്നാണ് വാഗ്നർ ഗ്രൂപ്പിനെ ഒരു ക്രിമിനൽ സംഘമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചത് വാഗ്നർ ഗ്രൂപ്പിന്റെ മേൽനോട്ടത്തിൽ നടന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ വിമർശനമുയർത്തി യൂറോപ്യൻ യൂണിയനും രംഗത്തു വന്നിരുന്നു അപ്പൊ ഇവിടെ ഈ റഷ്യ ഉക്രൈൻ യുദ്ധം യുദ്ധമെടുക്കുമ്പോൾ യുദ്ധത്തിൽ റഷ്യയെ വിജയത്തിലേക്ക് എത്തിക്കുക എന്നതിലുപരി ക്രൂരതയുടെ അഴിഞ്ഞാട്ടത്തിനായുള്ള ഒരു അവസരമായി ഇവർ ഇതിനെ ഏറ്റെടുത്തോ എന്നതും സംശയിക്കാവുന്നതാണ് നോക്കൂ പ്രിഗോജിന്റെ നേതൃത്വത്തിൽ ഉക്രൈനിൽ മാത്രം പ്രവർത്തിക്കുന്നത് അൻപതിനായിരത്തിലധികം പോരാളികളാണ് ക്രൂരത കുത്തി നിറച്ച അൻപതിനായിരത്തിലധികം പോരാളികൾ റഷ്യയിലും പ്രിഗോജിന്റെ രാഷ്ട്രീയ സ്വാധീനം ഒട്ടും ചെറുതല്ല അത് വളരെ വലുതാണ് എന്നതും ഇവിടെ എടുത്തു പറയണം എല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ പ്രിഗോജിൻ പൂട്ടിന്റെ പിൻമുറക്കാരനാകാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തടവുകാരെ വരെ പ്രിഗോജിൻ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ എത്രത്തോളം ധാർമ്മികതയുണ്ട് എന്നതിനെപ്പറ്റി ആലോചിച്ചാൽ ഉത്തരം പറയാനുണ്ടാവില്ല പ്രിഗോജിൻ്റെ നടപടി അതായത് ഈ തടവുകാരെ സൈന്യത്തിലേക്ക് എടുത്തതിൽ രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു പുള്ളികളെ സൈനിക സേവനത്തിനായി ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് റഷ്യയിലെ നിയമം പക്ഷേ ഈ നിയമങ്ങളൊന്നും പ്രിഗോജിന് തടസ്സമായില്ല എന്നതാണ് എടുത്തു കാര്യം റഷ്യയിലെ ജയിലുകളിൽ നിന്നുള്ളവരാണ് സൈനികരിൽ ഭൂരിഭാഗം പേരും തടവുകാരെ വാഗ്നർ ഗ്രൂപ്പിലേക്ക് റിക്രൂട്ട് ചെയ്ത സംഭവത്തിൽ ഈ പ്രിഗോജിൻ പ്രധാനപ്പെട്ട ആരോപണ വിധേയനുമാണ് യുദ്ധത്തിൽ ആറുമാസം വരെ പോരാടിയാൽ ഇവർക്ക് പൊതുമാപ്പ് നൽകുമെന്നൊരു വാഗ്ദാനം നൽകിയാണ് തടവുകാരെ വാഗ്നർ ഗ്രൂപ്പിലേക്ക് ഇദ്ദേഹം റിക്രൂട്ട് ചെയ്തത് എന്നതും എടുത്തു പറയണം അതുപോലെ തന്നെ ഈ അടുത്ത് ബാഗ്മത്തിൽ ബോംബിട്ട യുദ്ധവിമാനത്തിൽ താനും ഉണ്ടായിരുന്നുവെന്ന് പ്രിഗോജിൻ പറഞ്ഞിരുന്നു പിന്നീട് പ്രിഗോജിൻ യുദ്ധവിമാനത്തിലിരിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തരംഗമായിരുന്നു നിരന്തര പോരാട്ടങ്ങൾക്ക് ശേഷം ബാഗ്മൂത്തിലെ സോളേദാർ നഗരം റഷ്യൻ സേന പിടിച്ചെടുത്തിരുന്നു പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഉക്രൈനിൽ റഷ്യ നോട്ടമിട്ട ഒരു ഇഞ്ച് ഭൂമി പോലും അതിന്റെ യഥാർത്ഥ മാനത്തിൽ പിടിച്ചെടുക്കാൻ റഷ്യക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് ഇവർ ഒരുപാട് ഗീർവാണങ്ങൾ മുഴക്കുന്നുണ്ട് എങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ ഉക്രൈൻ അതിന് ഉക്രൈനിലെ പോരാളികൾ അതിനൊരു അവസരം കൊടുക്കുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ടത് നമുക്കറിയാം ഉക്രൈൻ പ്രദേശമായ ബഖ്മൂത്ത് പിടിച്ചെടുക്കാനാണ് കഴിഞ്ഞ ഒരു ആറു മാസമായിട്ട് റഷ്യൻ സൈന്യം ശ്രമിക്കുന്നത് പക്ഷേ ഉക്രൈൻ തലസ്ഥാനമായ കീവ് പിടിച്ചെടുക്കാനുള്ള റഷ്യൻ സൈന്യത്തിന്റെ ശ്രമങ്ങൾ പോലും ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല യുദ്ധം അനന്തമായി നീളുന്നതല്ലാതെ ആർക്കും ആർക്കും വിജയമോ നേട്ടമോ ഇല്ല അതാണ് ലോകത്തെ അമ്പരപ്പിക്കുന്നതും അപ്പോൾ പ്രകോജനെ പോലെയുള്ള ക്രൂരതയുടെ പര്യായങ്ങളാണ് പുടിന് ഓരോ ദിവസവും കൂട്ടായി രംഗത്ത് വരുന്നത് യുദ്ധം ആളി ഇവർ തന്നെയാണ് ഈ പറഞ്ഞ പ്രിഗോജിൻ സെലൻസ്കിയെ വെല്ലുവിളിക്കാനും ഉക്രൈനിലെ സാധാരണക്കാരെ ചുട്ടുകൊല്ലാനും അതൊരു വിനോദമായി കണ്ട് വീണ്ടും വീണ്ടും കൊടും ക്രൂരതകൾ ചെയ്തു കൂട്ടാനും ഇങ്ങനെ പ്രിഗോജിന്മാരെ പുടിൻ ഇറക്കിക്കൊണ്ടേയിരിക്കും എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം